അയ്യോ എന്താടാ ഒന്ന് കഴിച്ചു നോക്കിയ ഒന്ന്. ഇത് ഞാനിപ്പോ കഴിക്കു നോക്കി കൊതി നോക്കിയിരിക്കാണ്. ഓ പൊളി എന്റെ പൊന്നടാവേ, ഒരു രക്ഷയില്ല. അന്യ സാധനം ഞാൻ പറഞ്ഞില്ലേ, കിച്ചണത് കണ്ടപ്പോഴേ ഞാനത് കണക്ക് കൂട്ടിയാണ്. നല്ല കിടിലും ഫുഡ് കിട്ടുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്, നമ്മുടെ എറണാകുളത്താണ്, എറണാകുളത്ത് ആലുവയിലാണ്. ഇവിടുത്തെ ഫുഡ് ഞാൻ കഴിച്ചു നോക്കി കേട്ടോ, എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ ഫുഡുകൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് തരാം, എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം ബാ. അപ്പോൾ ഫാമിലി റെസ്റ്റോറൻറ്റ് പറഞ്ഞല്ലോ, റെസ്റ്റോറൻറ്റ് പേര് കവ്വാലി, വെറൈറ്റി പേരാണ് കവ്വാലി. കവ്വാലി എന്നുള്ളതിൻ്റെ അർത്ഥം അറിയുന്നൊരു താഴെ കമൻറ്റ് എനിക്കറിയാട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ ആലുവയിലാണ്, ആലുവയിൽ നിന്ന് പെരുമ്പാവ് റോഡിൽ തോട്ടുമുഖത്താണ്. തോട്ടുമുഖത്ത് ഇവിടുന്ന് ഒരു പാലമുണ്ട്, തുരുത്ത് പാലം അല്ലേ. ആ തുരുത്ത് പാലത്തിന് തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ആ റെസ്റ്റോറൻറ്റ്. തുരുത്ത് പാലം എന്ന് പറഞ്ഞാൽ ആലുവ പുഴയുടെ നല്ലൊരു വ്യൂ കണ്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം, അതാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ബാക്കിലുണ്ടല്ലേ പാലം, അതിൻ്റെ തൊട്ടടുത്താണ് ആ പാലത്തിന് വരുമ്പോൾ തന്നെ നമുക്ക് ബോർഡ് കാണാം. ഉച്ച മുതൽ ആക്റ്റീവാണ്, രാത്രിയും ഉണ്ട്. മെയിനായിട്ട് ഇവിടെ ചട്ടിച്ചോറ് ഉച്ചയ്ക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ചട്ടിച്ചോറുണ്ട്. ചട്ടിച്ചോറ് എന്ന് പറയുമ്പോൾ ചട്ടിയിൽ ബേസായിട്ട് മീൻകറി അല്ല ഒഴിച്ചത്, ബീഫാണ്. എന്ന് കരുതി ബീഫ് ചട്ടിച്ചോറല്ല, മിക്സഡ് ചോറ് തന്നെയാണ്. 200 rupees ചാർജ് ചെയ്യണത്. അപ്പോൾ ചട്ടിയിൽ ബേസായിട്ട് ബീഫ് കറി ഒഴിച്ചു, അതിനുശേഷം പിന്നെ റൈസ് ഇട്ടു, പിന്നെ സലാഡ് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു ചമ്മന്തി, പിന്നെ അതുപോലെ കൂട്ടുകറി, അച്ചാറ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വന്നു. പിന്നെ കഴിഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് വന്നത്, അത് നമ്മുടെ നോൺ വെജ് വന്നത് ചെമ്മീൻ റോസ്റ്റാണ്. പിന്നെ നേരത്തെ മീൻ പീരട്ടായിരുന്നു കേട്ടോ. പിന്നെ കൊഴുവ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ 65. പിന്നെ ഏറ്റവും ലാസ്റ്റ് മുകളിലായിട്ട് ഒരു ഓംലെറ്റും വെച്ചു, അതിൻ്റെ മുകളിൽ മീൻ വറുത്തതും വെച്ചു, പപ്പടം വെച്ചു, സംഭവം ഫിനിഷ്. അപ്പോൾ എല്ലാം കൂടെ ചാർജ് 200 rupees. ഉച്ചയ്ക്കാണ് അതിൻ്റെ ടൈം. നമ്മളിപ്പോൾ ഏകദേശം വന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് വൈകീട്ടോട് കൂടിയാണ്. ചട്ടിച്ചോറ് വരണം, കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഇവിടുത്തെ വേറെ സ്പെഷ്യൽ, ഉച്ചക്കും വൈകീട്ടും കിട്ടുന്ന മറ്റൊരു സ്പെഷ്യലാണ് മൈലാഞ്ചി ചോറ്. അതെന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് സ്പെഷ്യലാണ്. മൈലാഞ്ചിയിൽ അരച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചോറാണെന്നാണ് ഞാൻ കരുതിയത്, അതല്ല. കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന്, നെയ്ച്ചോറാണ് ബേസ്, നെയ്ച്ചോറ് വെച്ചിട്ടുള്ള കുറച്ച് സ്പെഷ്യലാണ്, അത് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ നോർമലി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഷവർമ്മയുണ്ട്, ചിക്കനും ബീഫും ഷവർമ്മ ഒക്കെ വൈകിട്ടുണ്ട്. പിന്നെ അൽഫാം ഉണ്ട്, അൽഫാമിൽ കുറച്ച് വെറൈറ്റികൾ പറഞ്ഞിരുന്നു. അൽഫാമിൽ നോർമൽ അൽഫാം ഉണ്ട്, അതുപോലെ കാന്താരി ഉണ്ട്, പെപ്പർ ഉണ്ട്, ബട്ടർ അൽഫാം ഉണ്ട്, അത്ര ചീസ്, ചീസ് അൽഫാം, സോറി ബട്ടർ അല്ല, ചീസ്, ചീസ് അൽഫാം. അത് എന്താണെന്ന് ഞാൻ കഴിച്ചിട്ടില്ല, നോക്കാം. പിന്നെ അതുപോലെ ഒരു ജെല്ലിക്കട്ട് അൽഫാം ഉണ്ടോ, ഞാൻ കഴിച്ചിരുന്നു മുന്നേ. ഒരു കുറച്ചൊരു ഇടിപെട്ട ഐറ്റമാണ്, അതൊരു കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ്, അതുണ്ട്. പിന്നെ കിഴി അൽഫാം ഉണ്ട്, അതും കിടിലാണെന്നാണ് നമ്മുടെ സുഹൃത്ത് കഴിച്ചത് പറഞ്ഞത്, ഞാൻ കഴിച്ചിട്ടില്ല, അത് കഴിച്ച് നോക്കാം. പിന്നെ റൈസ് ഐറ്റംസ് പറയുകയാണെങ്കിൽ നമ്മുടെ സുർബിയാൻ റൈസ് ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം, ഞങ്ങൾ കുറച്ച് പേരായിട്ട് വന്നതാണ്. പിന്നെ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് പറയുകയാണെങ്കിൽ കിടിലാണ്. ഞാനിപ്പോൾ കാണിച്ച വ്യൂ കൂടാതെ താഴത്ത് നല്ല ഡൈനിങ് സ്പേസും ഫാമിലി റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചട്ടിച്ചോറ് വെച്ച് തന്നെ തുടങ്ങാം. ഓക്കെ, അറേ സാബ്, ചട്ടിച്ചോറ് റെഡിയായോ? ചട്ടിച്ചോറ് ഹേ. അപ്പോൾ ചട്ടിച്ചോറ് ഇവിടെ എത്തിയെങ്കിലും, അതുപോലെ നമ്മുടെ മൈലാഞ്ചോറും ഇരിക്കുന്നുണ്ടായിരുന്നു. മൈലാഞ്ചോറ് ഞാൻ പറഞ്ഞില്ലേ, പേര് കേട്ട അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. വാഴയിലാണ് വിളമ്പുന്നത്, നെയ്ച്ചോറാണ് ബേസ്. അപ്പോൾ വാഴയിലിൽ ആദ്യം നെയ്ച്ചോറ് വിളമ്പി, നമുക്കിങ്ങനെ സെർവ് വെച്ച് തന്നിട്ടുണ്ടാവും, നമുക്ക് വിളമ്പാൻ എടുത്തിട്ട്. വാഴയിലിൽ നെയ്ച്ചോറ് വിളമ്പി, തൊട്ട് സൈഡിൽ പരിപ്പ് വിളമ്പി. അതെന്തിനാ പരിപ്പ് എന്ന് പെരുമ്പാവക്കാരോട് ചോദിക്കരുത്, ബാക്കിയാരോട് വേണം ചോദിച്ചോ. പിന്നെ നല്ല തിക്കായിട്ടുള്ള ബീഫ് കറി ഉണ്ട്, അത് വന്നു. പിന്നെ ഒരു പാത്രത്തിൽ സലാഡ്, അച്ചാറ്, അതുപോലെ ചിക്കൻ 65, പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ പീസും പപ്പടം ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചട്ടിച്ചോറ് കഴിക്കണോ മൈലാഞ്ചോറ് കഴിക്കണോ? വിഷ്ണു മൈലാഞ്ചി അങ്ങോട്ട് കീച്ച്. അപ്പോൾ അൽഫാമിലെ വെറൈറ്റി നമ്മുടെ കിഴി അൽഫാം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്ത് വന്നു കേട്ടോ. ഫിഷ് ഗ്രില്ല് ചെയ്തതിൻ്റെ പേരറിയോ വിഷ്ണു? ചിരിക്കണ്ട, ഉടുപ്പുരി ഫിഷ്. എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു സ്കിന്ന് വരും, അത്ര ഇതിന് ഓൾറെഡി സ്കിന്നുണ്ട്, അതിന് പുറമെ ഒരു നല്ല കട്ടിയുള്ള സ്കിന്ന് വരും. അത് പീലി എടുത്തിട്ടാണ് തരിക എന്ന് പറഞ്ഞു. അപ്പം മാർക്കറ്റിൽ അതാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞു, ലെതർ ജാക്കറ്റ് ഫിഷ്. അപ്പോൾ ആ ഫിഷ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കഴിക്കുന്നത് കഴിച്ചു നോക്കാം, ഗ്രില്ല് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. നല്ല പുറത്ത് നല്ല ചാറ്റൽ മഴ വന്ന് നല്ല കാറ്റ് വരാൻ തുടങ്ങി. ഇത് ചട്ടിച്ചോറിനോട് ഉള്ളതെന്ന് പറഞ്ഞു, നല്ല അടിപൊളി ഒരു ഫിഷ് കറി ഉണ്ട്. എന്ത് മീനാണ് ഇത്? എന്തോ നല്ലൊരു മീനാണ്. എന്തായാലും അപ്പൊ നീ ചട്ടിച്ചോറ് കഴിച്ചു തുടങ്ങി, ഞാനിവിടെ മൈലാഞ്ചി കഴിച്ചു തുടങ്ങാം. നല്ല അയല വറുത്താണത്, ചമ്മന്തി, ചമ്മന്തി. അയ്യോ എന്താടാ ഒന്ന് കഴിച്ചു നോക്കിയ ഒന്ന്. ഇത് ഞാനിപ്പോ കഴിക്കുന്ന നോക്കി കൊതി നോക്കിയിരിക്കാണ്, കൊതി വന്നിരിക്കുക. നല്ല ചെമ്മീൻ ചമ്മന്തി. ഇതവിടെ മീൻ തീര കിടക്കുന്നു, തൊട്ടപ്പുറത്തെ എന്തെങ്കിലും കഴിക്കാറില്ല, തൊട്ടപ്പുറം രണ്ടുപേരും കൂടെ ഒരിടത്തൊന്ന് കഴിട്ട് വരണേ. ചിക്കൻ ഇതാണ് പൈനാപ്പിൾ, കഴിച്ചു നോക്കി. പൈനാപ്പിൾ കിച്ചടി, കിച്ചടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നു. ഓ ഓക്കെ, ഞാൻ അപ്പോഴേക്കും മൈലാഞ്ചി അരച്ചു തുടങ്ങട്ടെ. അപ്പോൾ നെയ്ച്ചോറ് നല്ല അടിപൊളി നെയ്ച്ചോറ് കേട്ടോ, പരസ്പരം അരികളൊന്നും ഒട്ടിക്കിടക്കാത്ത നെയ്യുള്ള നെയ്ച്ചോറ് തന്നെയാണ്.
പെരുമ്പാവൂർക്കാർക്ക് വേണ്ടി കുറച്ച് പരിപ്പ് ഇതിനകത്തേക്കാണ് മിക്സ് പെരുമ്പാവൂരല്ലേ ആലുവ ഭാഗത്തും ഇങ്ങനെയൊക്കെ പതിവുണ്ടെന്നാണ് കേട്ടത്. അടുത്താണല്ലോ, ആദ്യം ഇങ്ങനെ ഒന്ന് കഴിച്ചു കേട്ടോ, എന്താ അവസ്ഥ. പെരുമ്പാവൂർക്കാർക്ക് വേണ്ടി ഞാൻ പറയാം കൊള്ളാമെന്ന്. പക്ഷേ ഇതിനകത്ത് ബീഫും കൂടെ കഴിക്കണം കേട്ടോ, ബീഫും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. പക്ഷേ പരിപ്പ് കഴിച്ചപ്പോൾ അങ്ങനെ വലിയ പ്രശ്നം തോന്നിയില്ല, പക്ഷേ എന്നാലും നമുക്ക് അങ്ങോട്ട് ദഹിക്കൂല. ബീഫും കൂടെ കഴിച്ചപ്പോൾ വേറെ ലെവലാകും. അപ്പോൾ ബീഫും കൂട്ടി കുഴച്ച് കൂടെ കഴിക്കാം. ബീഫിന് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ നല്ല തിക്ക് ഗ്രേവി, നല്ല സോഫ്റ്റ് ബീഫ് കൊള്ളാം. ഞാനറിയാം അതിനിടയ്ക്ക് ഒന്ന് രണ്ട് തവണ കല്യാണ ചോറെന്ന് പറഞ്ഞു പറയും. അപ്പോൾ ഈ മൈലാഞ്ചി ചോറിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ മൈലാഞ്ചി ഇടുക, ആ കൺസെപ്റ്റാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ കല്യാണങ്ങൾക്ക് രാത്രി ഇതുപോലെ നെയ്ച്ചോറും പരിപ്പും ബീഫുമാണ് പതിവ്. അതിലൂടെ കുറച്ചും കൂടെ റിച്ചാകാൻ വേണ്ടി ചിക്കൻ 65 കൊടുക്കും. അപ്പോൾ നമുക്ക് ചിക്കൻ 65 കൊടുക്കാം. പിന്നെ പൈനാപ്പിൾ പണ്ടൊക്കെ കല്യാണത്തിൻ്റെ കൂടെ കൊടുത്തിരുന്നു, ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ചെറിയ പൈനാപ്പിളിൻ്റെ പീസൊക്കെ ബിരിയാണിയുടെ കൂടെ കൊടുക്കും, ദഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് പതിവില്ല. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ് ഇത്. ചിക്കൻ 65 കൊള്ളാം. ഇപ്പോൾ വിഷ്ണു ചട്ടിച്ചോറ് മിക്സ് ചെയ്യാൻ തുടങ്ങി. മൈലാഞ്ചി ഞാൻ ഓക്കെയാണ് കേട്ടോ, അടിപൊളി സംഭവം. ഒരു വെറൈറ്റി എന്ന് പറയാം, രാത്രി ചട്ടിച്ചോറ് കിട്ടില്ല. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ മൈലാഞ്ചി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ചട്ടിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കനും ബീഫും എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. മിക്സ് ചെയ്ത് കഴിച്ച് നോക്കൂ എൻ്റെ പൊന്നെ, ഇവൻ്റെയൊക്കെ എക്സ്പ്രഷൻ എന്നെ കൂടെ കൊതിപ്പിക്കും. എങ്ങനെയുണ്ട്? ഒരു മൂന്നാല് മാസം ചോറിടുന്നതുകൊണ്ട് കൂടി ചോറിടുന്നതുകൊണ്ട് ഭയങ്കര ഡേറ്റ മാൻ, ചോറ് തിന്നാറില്ല കേട്ടോ. അതുകൊണ്ട് നല്ല ഒന്നാം തരം ടേസ്റ്റ്. ഓ, ഇങ്ങനെ ഉരുട്ടി 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 ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ എടുത്ത് വെച്ച് സംഭവം. ചട്ടിച്ചോറ് ഞാനും ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി, സംഭവം ഓക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 200 രൂപക്ക് വർത്താണ്, ഒരുപാട് വയറ് നടക്കാം. ഒരുപാട് ഹെവി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം. വിഷ്ണുവോ, ഇതാണ് അത്ര ഉടുപ്പൂരി ഫിഷ്. ഉടുപ്പിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല, ഉടുപ്പൂരിയതുമായിട്ട് ബന്ധമുള്ളൂ. ഓ, ഇത് ഇന്ന് ഇവർ ആദ്യമായിട്ട് ഈ ഫിഷ് എന്നാണ് ഇവർക്ക് ആദ്യമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ഇത് ഇതുവരെ അവർ ഗ്രില്ല് ചെയ്തിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല, കഴിച്ചോട്ടെ. കൊള്ളാം. ഇവൻ ഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഫിഷ് ഒന്നും കഴിക്കാതിരിക്കണ്ടോ, ഫിഷേ കഴിക്കൂ. ഫിഷും ചിക്കനും, ഫിഷും ചിക്കനും വെച്ചുള്ള ഡേറ്റ അത് ഫിഷിൻ്റെ രുചി ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ടില്ല. മസാല ഒത്തിരി കയറി പിടിക്കാതെ അത് ഫിഷിൻ്റെ രുചി കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് മയോണൈസ് മുക്കി തിന്നാൻ കൊള്ളത്തില്ല ഈ മീന്. മയോണൈസ് മുക്കി എന്തും കഴിക്കാം, അങ്ങനെയൊന്നുമില്ല. ഈ ഫിഷിന് അങ്ങനെ ഒരുപാട് ടേസ്റ്റിൻ്റെ പ്രത്യേകതകളൊന്നും മഹിമകളൊന്നും എടുത്ത് പറയാനില്ല. മസാല അടിപൊളി, അത് ഈ ഫിഷിൻ്റെ പ്രത്യേകതയുണ്ടോ. ഈ ഫിഷ് ഉടുപ്പൂരി ഫിഷ് എന്ന് പറഞ്ഞ ഫിഷ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് എന്തായിരുന്നു, ലെതർ ബ്ലാങ്കറ്റ് ഫിഷ് എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണെന്ന് കമൻറ്റ് ചെയ്യണം. സൂർബിയാൻ എന്നുണ്ടോ, നല്ല മുസംബിയുടെ തൊലിയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതേ ചിക്കൻ ഒരു പീസേ ഉള്ളു, വലിയ അല്ല, രണ്ട് പീസ് ഉണ്ട്. ഇതാണ്ടോ, ഇന്ന് ചിക്കൻ്റെ ഒന്ന് രണ്ട് പീസുകൾ ഇങ്ങനെ പറിച്ചെടുത്ത് ഈ റൈസുമായി മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ. ചിക്കൻ അങ്ങ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു, ചിക്കൻ നന്നായി സോഫ്റ്റ് ആണ്. കാരണം ഇത് ദമ്മാണല്ലോ, പുഴുങ്ങി വെക്കുക എന്ന് പറയാം. പണ്ടങ്ങനെ പറയുന്നത് സുർബിയൻ കൊള്ളാം കൊള്ളാം. പക്ഷേ കുറച്ച് മസാലയുള്ള ഭാഗത്ത് കുറച്ച് മസാല കയറി നിൽക്കും. ഇതൊരു സ്റ്റാൻഡേർഡ് സുർബിയാൻ. അടുത്തത് കിഴി, കിഴി അൽഫാം തുറന്ന് നോക്കാം. ഇത് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നോർമൽ അൽഫാമിനെ അവർ ഒരു ചട്ടിയിലേക്ക് കുറച്ച് സ്പെഷ്യൽ മസാല ഇട്ടു ആദ്യം, എന്നിട്ട് ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് എന്നിട്ട് ചിക്കൻ്റെ മുകളിലേക്കും ആ മസാല, ആ മസാല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അടിപൊളിയാണത്. എന്നിട്ട് അതൊന്ന് വഴറ്റി ഒന്ന് ചിക്കനെ ഒന്ന് കുത്തി ഉടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ ഒന്ന് സോഫ്റ്റാക്കി എന്നിട്ട് അതിനകത്തേക്ക് ഇട്ട് പിന്നെ അതെല്ലാം കൂടെ എടുത്തൊരു വാഴയിലേക്ക് വെച്ചു, വാട്ടിയ വാഴയിലേക്ക് കൊണ്ട് വെച്ച് പൊതിഞ്ഞെടുത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ചെടുത്തു. അത്രയാണ് സംഭവം. പക്ഷേ കാണുമ്പോൾ നല്ല ടെംപ്റ്റിങ്, നല്ല കൊതി വരുന്ന ഐറ്റമായിരുന്നു. കഴിച്ച് നോക്കണം. അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ജെല്ലിക്കെട്ടിൻ്റെ പ്രിപ്പറേഷൻ. അതിന് സെപ്പറേറ്റ് ഒരു മസാലയുണ്ട്. നോർമൽ അൽഫാമിന് ആ മസാല ഇട്ട് ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുത്ത്, പക്ഷേ കിഴിയാക്കില്ല, അത് അങ്ങനെ സെർവ് ചെയ്യാണ് ചെയ്യുക. അതിപ്പോൾ വരും ബാക്കി നമുക്ക്. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം, കിഴി, കിഴി അൽഫാം. ഇതിൻ്റെ കൂടെ മയനേസ് വന്നിട്ടുണ്ട്, പിക്കിൾ വന്നിട്ടുണ്ട്, പിക്കിഡ് വെജിറ്റബിൾ. വിഷ്ണു കഴിച്ചു നോക്കടാ. വിഷ്ണുവിൻ്റെ ചിക്കൻ്റെ ചെസ് പീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. പ്രോട്ടീൻ, ഹൈ റിച്ച് പ്രോട്ടീൻ കണ്ടിട്ടില്ലേ. നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. അയ്യോ, നല്ല പീസ് അവന് പോയി, ഇതിനകത്ത് ഉള്ള എല്ലാണല്ലോ. ഓ കണ്ടോ, എന്റെ പൊന്നാവേ, ഒരു രക്ഷയില്ല, അന്യ സാധനം. ഞാൻ പറഞ്ഞില്ല കിച്ചണ് കണ്ടപ്പോഴേ ഞാനത് കണക്ക് കൂട്ടിയാണ്. പക്ഷെ ചിലപ്പോൾ നമ്മളെ തെറ്റാറുണ്ട് ധാരണ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, ഇത് പൊളിച്ചു. ഇത് ഗ്രേവിയുടെ കളറുണ്ട്, എരിവുണ്ടെന്ന് വിചാരിക്കത്തിട്ടോ, എരിവൊന്നുമില്ല, പൊളിച്ചു.
ഇനിയും ഒരു മൈന്യൂട്ട് ആയിട്ടെങ്കിലും എരിവുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ കൂടെയുള്ള ജിത്തുബായി ഒന്ന് കഴിച്ചു നോക്കണം, എന്നാലേ അറിയുള്ളൂ. എരിവില്ല കേട്ടോ, ഈ മസാല പൊളിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ശരിയാടാ, പുള്ളി എല്ലാം നിനക്കാണ് പുള്ളി പീസ് കിട്ടിയത്. ആ ഒരു പീസിൻ്റെ എല്ലുള്ള ഭാഗം എനിക്കും ഇറച്ചി ഭാഗം അവനും കിട്ടിപ്പോയതാണ്ടായിരുന്നു. ആ ഈ മസാലയിൽ മുക്കി നക്കാം. കേട്ടില്ല മസാല കിഴലെന്ന് പറയാം, വളരെ ചെറിയ തോതിൽ ഒരു സ്വീറ്റ്നെസ് കയറി വരുന്നുണ്ട്. ഇനി ഒരു സീറ്റല്ല, എന്നൊരു സീറ്റല്ല, ഞാൻ പ്രത്യേകം പറയാം. എരിവും സീറ്റും കൂടെ മിക്സ് ആയിട്ടുണ്ട്, ബാലൻസ് ചെയ്ത പോലത്തെ ടേസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞല്ല, നീ ആ മയണേസ് കൂടെ മുക്കിയെന്ന് കഴിച്ച് നോക്കി. ഇനി അതും മയണേസ് നോക്കണോ? നോക്കി ട്രൈ ചെയ്യാം. എന്നെ പോലുള്ള മയണേസ് ഫാൻസിന് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. പക്ഷെ ഇന്ന് ഇതുപോലെ കിട്ടണം. നീ അടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യണം, നിങ്ങൾ അടുത്തല്ലേ? ആ അപ്പോൾ അടുത്ത ഒന്ന് രണ്ട് ഐറ്റം കൂടെ എത്തി. അപ്പോഴേക്കും ഒന്ന് നമ്മൾ കൈ കഴുകി വന്നു എന്ന് പറയാം. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്ന് മാറ്റി വന്നു. ഇതാണ് ഇവരുടെ റോക്കറ്റ് ഷവർമ. പിന്നെ ഇതാ നമ്മുടെ ജെല്ലിക്കെട്ട്, ജെല്ലിക്കെട്ട് ബീഫ്. ഇത് ഞാൻ മുന്നേ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ആയിരുന്നു. ഇതിനും ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ തന്നെയാണ്, അൽഫാമാണ്. പിന്നെ അതേ ടീ ലവേഴ്സിന് വേണ്ടി രണ്ട് ടീ, ഒരെണ്ണം പാഷൻ ഫ്രൂട്ട്, കുരുള്ളത് പാഷൻ ഫ്രൂട്ട്, അല്ലാത്തത് മാംഗോ. എന്തോ മാംഗോ മറ്റേ നമ്മളെ ഫ്രൂട്ടി കുടിക്കുന്നവരുണ്ടല്ലോ, ചൂട് ഫ്രൂട്ടി കുടിക്കുന്നവരുണ്ട്, ചൂട് ഫ്രൂട്ടിയും ചെറിയൊരു കേരിയുടെ ടേസ്റ്റ്. അൽഫാം, അൽഫാം എന്ന് പറയാൻ പറ്റില്ല, ജെല്ലിക്കെട്ട്, ജെല്ലിക്കെട്ട് അൽഫാം എന്ന് പറയാം. വിഷ്ണു കഴിച്ചു നോക്കി. നീ അതേ ഇത് ഇത് തന്നെ കഴിച്ചു നോക്ക ആദ്യം. യെസ്, വല്ലാത്ത ഷേപ്പിലേക്കൊക്കെ അത് പോകും. ആ ഇത് നിന്റെ ചസ് പീസ് അല്ല, കാലി പീസാ, കഴിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കഴിച്ചതുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഐറ്റം ആണെങ്കിലും ആ ടേസ്റ്റ് അല്ല. ഇതിന് കുറച്ചും കൂടെ എരിവ് കയറി നിൽക്കുന്നു, എരിവുണ്ട്. അതുപോലെ തന്നെ കുരുമുളകിന്റെ നല്ലൊരു ടച്ച് നൈസായിട്ട് വരുന്നു. ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയി വെന്ത് കിടക്കുന്നുണ്ട്. അത് ഗ്രേവി നേരത്തെ കഴിച്ചത് കൊണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണെങ്കിലും ഇത് ഓക്കെയാണ്. ഇതിന് 160, നേരത്തതിന് 180. അയ്യോ ഇപ്പോൾ പൊട്ടിയനെ. റോക്കറ്റ്, റോക്കറ്റ് ഷവർമ റുമാലി റൊട്ടിയിലാണ്, ചിക്കനാണ്, ഫുൾമീറ്റും നല്ല വെജീസും ഉണ്ട്, കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. കൊള്ളാം. ഷവർമ കുഴപ്പമില്ല, ഒരു നോർമൽ ഷവർമ കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. ലെങ്ത് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ, 160 rupees തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് വലിപ്പം. രണ്ടുപേർ കഴിക്കാം. സമയം കൊള്ളാം കേട്ടോ. എല്ലാം കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ട് വന്ന് ഇരുന്ന് കഴിക്കാനുള്ള നല്ല കിടിലൻ ആംബിയൻസും ഒക്കെ ആയിട്ട് നല്ല ആലുവാപ്പുഴയുടെ തീരത്ത് ഇരുന്ന് കഴിക്കാം. നമുക്കൊരു 10 ml അടിച്ചിട്ടൊക്കെ നിർത്തിയാലോ? ആ അതെ, ഓക്കെ. അപ്പോൾ ഫുഡുകളെല്ലാം അടിപൊളിയായിരുന്നു, എൻ്റെ അഭിപ്രായങ്ങളെല്ലാം വിശദമായ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കേണ്ട, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ. പിന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കാം കേട്ടോ, ഞാൻ അത് കണ്ടില്ല പറഞ്ഞോ.